അതുപോലെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും മറക്കാൻ പറ്റാത്തൊരു മുഖമായിരിക്കും രാധിക തിലകന്റെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അർബുദത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ്. എങ്ങനെയാണ് ഓർക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞു എത്ര എത്ര വർഷങ്ങളോളം ഒന്നിച്ച് പാടുകയും എത്രയോ പാടിയിട്ടുണ്ട്, എത്രയോ സ്റ്റേജ് പ്രോഗ്രാംസ്, എത്രയോ കാസറ്റ്സ്, ഒരുമിച്ച് എത്ര ട്രാവൽ ചെയ്തിരിക്കുന്നു. അപ്പോ രാധിക ഇതേപോലെ തന്നെ നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു. എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകളില് കൊളീഗ്സിൽ വളരെ കുറച്ചുപേരെ രാധിക പോയി കണ്ടിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, പലർക്കും ഒരു മടിയാണ്, അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഞാനും വൈഫും ഇടയ്ക്കിടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പക്ഷെ അവസാനമൊക്കെ ഇപ്പോൾ രാധികയും ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ആര് വന്ന് കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ അത് വളരെ ദുഃഖം തരുന്നൊരു വാർത്തയായിരുന്നു രാധികയുടെ വിയോഗം. നമുക്ക് രാധികയുടെ മകൾ ദേവിക അമ്മയുടെ ഓർമ്മ പങ്കുവെച്ച് പാടിയ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാകുന്നു. നമുക്ക് കുട്ടി നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും ആ ഓർമ്മകളുമായിട്ട്. ആദ്യം നമുക്ക് ദേവികയുടെ പാട്ടിലേക്ക് പോകാം. ഇതുവഴിയേ പോ